ഈ വർഷത്തെ കാളിയാർ റോഡ് നേർച്ച ഇന്ന് നടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കാളിയാർ റോഡ് നേർച്ച വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. പക്ഷേ ഈ വർഷവും കോവിഡ് പക്ഷേ വിട്ടുമാറിയിട്ടില്ല. ചെറിയ റിലാക്സേഷനോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ കാളിയാർ റോഡ് നേർച്ച ആഘോഷിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചില നിയന്ത്രണങ്ങൾ നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. സാധാരണ പോലെ നേർച്ചകൾ പള്ളി അങ്കണത്തിലേക്ക് വരുന്ന ഒരു സവിശേഷത ഈ വർഷം ഉണ്ടാവില്ല. പ്രാദേശികമായിട്ടുള്ള നേർച്ച കമ്മിറ്റികൾ അവരവരുടെ നേർച്ചകൾ അതാത് സ്ഥലങ്ങളിൽ ആരംഭിച്ച് അവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആന ഉള്ള നേർച്ചകളും ഇതേപോലെ തന്നെ അവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടതാണ്. മെയിൻ റോഡിലൂടെ ഒരു പ്രൊസഷനും ഒരു ഘോഷയാത്രയും അനുവദിക്കുന്നതല്ല. അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ കാണപ്പെട്ടാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതാണ്. കോവിഡ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോഴത്തെ ആഘോഷത്തിൽ 1500 പേർക്കാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിക്കാൻ എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. റോഡിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അത് ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഈ വർഷത്തെ ഒരു മറ്റൊരു പ്രത്യേകത അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനൊരു സംവിധാനമില്ല എന്നുള്ളതാണ്. പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വെള്ളം പാടത്തൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് പാർക്ക് ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യമില്ല. അതുകൊണ്ട് മാക്സിമം ആളുകൾ വാഹനങ്ങളുമായി വരാതെ അല്ലെങ്കിൽ നിയറസ്റ്റ് ജംഗ്ഷനിൽ വാഹനങ്ങൾ നിർത്തി അവിടുന്ന് നടന്നു പോകുന്ന ഒരു രീതി അവലംബിക്കേണ്ടി വരും. അതാണ് എനിക്ക് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഒരേ സ്ഥലത്തെ പ്രാദേശികമായിട്ടുള്ള നേർച്ചകൾ അന്യോന്യം ഒരേ സ്ഥലത്ത് വരികയാണെങ്കിൽ ഒരു ടീം അവിടുന്ന് പോയതിന് ശേഷം മാത്രമേ മറ്റേ ടീം അവിടേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. മാക്സിമം രണ്ട് ടീമുകൾ ഒരു സ്ഥലത്ത് വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഈ നേർച്ച വലിയ രീതിയിൽ നല്ല രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.